ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ജനറൽ ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും മറ്റ് സൈനികരുടെയും മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ചു. സുലൂരിൽ നിന്ന് പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് ഡൽഹി പാലം വിമാനത്താവളത്തിൽ എത്തിച്ചത്. വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും എന്നുള്ളതാണ്. അരുൺ ശങ്കർ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ കൂടെ ചേരുന്നു. അരുൺ, അവിടെ എന്താണ് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ? അതുപോലെ പ്രധാനമന്ത്രി മറ്റ് ഉന്നത ആളുകളൊക്കെ, ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ എപ്പോഴാണ് അവിടെ എത്തിച്ചേരുക? ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച 13 പേരുടെയും മൃതദേഹം ഡൽഹി പാലം വ്യോമത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. വ്യോമസേനയുടെ C-70 ഹെർക്കുലീസ് എന്ന പ്രത്യേക വിമാനത്തിലാണ് 13 പേരുടെയും മൃതദേഹങ്ങൾ പാലം വ്യോമത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. വ്യോമത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് 13 പേരുടെയും മൃതദേഹം മാറ്റും. അതിനുശേഷമാണ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകൾ തുടങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പ്രതിരോധ മൂന്ന് സേനാ മേധാവിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യോമത്താവളത്തിലെത്തി അന്തരിച്ച അന്തിമോപചാരം അർപ്പിക്കും. മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ സംസ്കാരം ജനറൽ ഭാര്യ മദ്രിക റാവത്ത്, അതോടൊപ്പം തന്നെ ബ്രിഗേഡിയർ LS വിധർ, ഈ മൂന്ന് പേരുടെയും മൃതദേഹം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും. കാരണം ഈ മൂന്ന് പേർ മാത്രമാണ് ഈ അപകടത്തിൽ മറ്റ് സൈനിക ആശുപത്രിയിലേക്ക് മാറ്റും. അങ്ങോട്ടേക്ക് മാറ്റുന്ന പരിശോധനകൾ തുടരും. മരിച്ചവരുടെ ബന്ധുക്കൾ ഡൽഹിയിലെത്തുകയും അതിനുശേഷം നടക്കുന്ന പരിശോധനകളും തിരിച്ചറിയൽ ശ്രമങ്ങളും ഒക്കെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ശേഷിക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. എന്തായാലും ജനറൽ ബിപിൻ റാവത്തിന്റെയും ഭാര്യ മദ്രിക റാവത്തിന്റെയും LS ലിറ്ററിന്റെയും സംസ്കാര ചടങ്ങുകൾ ഡൽഹി കണ്ടോൺമെന്റിലാണ് നടക്കുന്നത്. ഡാർലാണ് സംസ്കാര ചടങ്ങുകൾക്ക് തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ രാവിലെ ജനറൽ ബിപിൻ റാവത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അന്തിമോപചാരം നാളെയും അർപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 13 പേരുടെയും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം ഡൽഹി പാലം വ്യോമത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ശ്രദ്ധയിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജനറൽ ബിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരുടെയും 13 പേരുടെയും മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ചു. സുലൂരിൽ നിന്ന് പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് ഡൽഹി പാലം വിമാനത്താവളത്തിൽ എത്തിച്ചത്. വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും. നാളെ ഡൽഹി കണ്ടോൺമെൻറ് ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ചടങ്ങുകളിലേക്ക് പൊതുജനങ്ങൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും പ്രവേശനമുണ്ടാവും. അരുൺ ശങ്കർ, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തിയോ, എപ്പോഴായിരിക്കും ഇവർ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരുക? അല്പസമയം മുമ്പാണ് അന്തരിച്ച 13 പേരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം പാലം വ്യോമത്താവളത്തിൽ എത്തിയത്. 8 കൂടിയാണ് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ തുടങ്ങുക എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ചടങ്ങ് 8 മുതലാണ് തുടങ്ങുന്നത്. പ്രധാനമന്ത്രി 9 ഡൽഹി പാലം വ്യോമത്താവളത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി എത്തുന്ന കാര്യത്തിൽ ഇവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. രാഷ്ട്രപതി എത്തുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്, പക്ഷെ അത്തരത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രധാനമന്ത്രി എത്തുന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തുന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. വ്യോമസേന, നാവിക, കരസേന മേധാവിമാർ എത്തും. അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പാലം വ്യോമത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. നാളെ പൊതുജനങ്ങൾക്കും ജനവിപ്പിട്ടാവത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനറൽ ബിപിൻ റാവത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് പൊതുദർശനം. ആദ്യം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രത്യേക സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുള്ള അന്തിമ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റ് ഇരുസഭകളെയും അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള
സജ്ജീകരണങ്ങളെല്ലാം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് നമ്മുടെ പ്രഥമ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്തിനെ നഷ്ടമായത്. അത് ആ ഒരു ആഘാതത്തിൽ നിന്ന് രാജ്യം മുക്തമായി വരുന്നേ ഉള്ളൂ. സൈനിക തലത്തിലും അതൊരു തിരിച്ചടിയാണ്. എന്തായാലും അതിൽ നിന്ന് കയറിയാനുള്ള ശ്രമത്തിലാണ് രാജ്യം. എന്തായാലും അന്തരിച്ച ധീര സൈനികർക്കുള്ള ആദ്യമത്തെ ചടങ്ങിലേക്ക് രാജ്യം കടക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് അന്തിമോപചാരം അർപ്പിക്കൽ നടക്കും. നാളെ വൈകിട്ടോടുകൂടിയാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിഗേഡിയർ എൽ എസ് ജിദ്ധന്റെ സംസ്കാര ചടങ്ങ് നാളെ രാവിലെ തന്നെ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശേഷിക്കുന്ന സൈനികരുടെ സംസ്കാര ചടങ്ങുകൾക്ക് സമയമെടുക്കും. കാരണം നിലവിൽ അപകടത്തിൽപ്പെട്ട 3 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ജനറൽ ബിപിൻ റാവത്ത്, ഹരി മധുരിക റാവത്ത്, അതോടൊപ്പം തന്നെ ബ്രിഗേഡിയർ എൽ എസ് ജിദ്ധൻ. ഈ 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ശേഷിക്കുന്നവരുടെ മൃതദേഹം ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ തുടർന്ന് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവർ തിരിച്ചറിയാനുള്ള അവരെ കൊണ്ട് മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സമാന്തരമായിട്ട് ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ വഴിയും മൃതദേഹം ആരുടെ നിന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. ഇത്തരത്തിൽ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം അതാത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം പ്രദേശങ്ങളിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ സൗകര്യങ്ങൾ സൈന്യം തന്നെ സജ്ജീകരിക്കുന്നതായിരിക്കും.